ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊലപ്പെടുത്തിയ ധീരജിന്റെ കുടുംബ സഹായ നിധി 26 മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈമാറും. സിപിഎം ഇടുക്കി ജില്ലാ കമ്മിറ്റി സമാഹരിച്ച തുകയാണ് ധീരജിന്റെ മാതാപിതാക്കൾക്ക് കൈമാറുന്നത്. ധീരജിന്റെ സ്മരണയ്ക്കായി ചെറുതോണിയിൽ സ്ഥാപിക്കുന്ന സ്ഥാപക മന്ദിരത്തിന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ തറക്കല്ലിടും. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ SFI പ്രവർത്തകൻ ധീരജിനെ ഇക്കഴിഞ്ഞ ജനുവരി 11 പുറത്തുനിന്നെത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ചേർന്ന് കുത്തി കൊലപ്പെടുത്തിയത്. കണ്ണൂർ തളിപ്പറമ്പിലെ നിർധന കുടുംബത്തിൽ നിന്നും പഠിക്കാനെത്തിയ വിദ്യാർത്ഥി സ്കോളർഷിപ്പോടുകൂടിയായിരുന്നു പഠനം തുടർന്നിരുന്നത്. ധീരജന്റെ മരണത്തോടെ പ്രതീക്ഷകൾ അറ്റുപോയ കുടുംബത്തിന് താങ്ങേകാൻ സിപിഎം ഇടുക്കി ജില്ലാ കമ്മിറ്റി സമാഹരിച്ച തുകയാണ് 26 മുഖ്യമന്ത്രി കൈമാറുക. 1,55,00,000 രൂപയോളമാണ് സുമനസുകളിൽ നിന്നും പാർട്ടി പ്രവർത്തകർ ശേഖരിച്ചത്. ആക്രി സാമഗ്രികൾ ശേഖരിച്ച 8,00,000 രൂപയോളം SFI ജില്ലാ കമ്മിറ്റി മാത്രം കണ്ടെത്തി. ധീരജനെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ 1 പ്രതി നിഖിൽ പൈലി രാഹുൽ ഗാന്ധിയുടെ ജാഥയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ധാർമ്മികതയുടെ പ്രശ്നമാണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പ്രതികരിച്ചു. അത് അവരുടെ ഒരു ധാർമ്മികതയുടെ പ്രശ്നമാണ്. കോൺഗ്രസ് പാർട്ടി അവരുടെ അഖിലേന്ത്യാ നേതാവ് നയിക്കുന്ന ഒരു ജാഥയിൽ ഒരു കേസ് പ്രതിയായിട്ടുള്ള ആൾ ജാമ്യത്തിൽ നിൽക്കുകയാണ്. ആ നിൽക്കുന്ന സന്ദർഭത്തിൽ അത്തരം ഒരു സ്വീകരണ പരിപാടിയിൽ അയാളെ പങ്കെടുപ്പിക്കണോ അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കണോ എന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ധാർമ്മികതയുടെ പ്രശ്നമാണ്. ധീരജന്റെ സ്മരണ നിലനിർത്തുന്നതിനായി ചെറുതോണിയിൽ സ്ഥാപിക്കുന്ന സ്മാരക മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിക്കും. വിദ്യാർത്ഥികൾക്കുള്ള പഠന കേന്ദ്രവും ലൈബ്രറിയുമായി മന്ദിരം പ്രവർത്തിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. ധീരജന്റെ സംസ്കാര ചടങ്ങുകൾക്ക് സ്ഥലമില്ലാതിരുന്ന കുടുംബത്തിന് നേരത്തെ സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി സ്വന്തമായി സ്ഥലം വാങ്ങി നൽകിയിരുന്നു. കരുളി ന്യൂസ്, ഇടുക്കി.